നമസ്കാരം, പ്രധാന വാർത്തകൾ. Lulu Sarees and Lulu Gold, Kannur and Thalassery. പുഴാതിയിൽ സുവിശേഷ പ്രവർത്തകർക്ക് നേരെ അക്രമം. രണ്ട് RSS പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പുഴാതി സ്വദേശികളായ രാഹുലും അർജുനും. 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നടുവിലിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച സംഭവം. രണ്ടു പേർ അറസ്റ്റിൽ. 5 പേർക്കെതിരെ കേസ്. പിണറായിൽ എക്സൈസ് സംഘത്തിന് നേരെ നടന്ന ആക്രമം. പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതിയ തെരുവിൽ മോഷണ ശ്രമത്തിനിടെ രണ്ടു പേർ പിടിയിൽ. ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിം ഫോറം കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പദ്ധതിയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട. അഴിമതി പദ്ധതിയായ ഗെയിലിന് കേരള സർക്കാർ ചൂട്ടുപിടിക്കുകയാണെന്ന് PC ജോർജ് MLA. വിശദമായ വാർത്തകളിലേക്ക്. പുഴാതിയിൽ സുവിശേഷ പ്രവർത്തകർക്ക് നേരെ അക്രമം. രണ്ട് RSS പ്രവർത്തകർ അറസ്റ്റിൽ. പുഴാതി സ്വദേശികളായ രാഹുൽ, അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മൂന്നാം പിടികയിലെ ചർച്ച് ഓഫ് ഗോഡിലെ സുവിശേഷ പ്രവർത്തകരായ സ്ത്രീകൾക്ക് നേരെയാണ് അക്രമം നടന്നത്. പുഴാതി സ്വദേശി അനീഷിന്റെ വീട്ടിൽ സുവിശേഷ പ്രസംഗം നടത്തുകയായിരുന്ന പാസ്റ്റർ ഉൾപ്പെടെയുള്ള സുവിശേഷ സംഘത്തെയാണ് RSS പ്രവർത്തകർ ആക്രമിച്ചത്. കണ്ണൂർ ചർച്ച് ഓഫ് ഗോൾഡ് പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. സ്ത്രീകൾ ഉൾപ്പെട്ട സംഘത്തെ മർദ്ദിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിനും 12 പേർക്കെതിരെയാണ് വളവട്ടം പോലീസ് കേസെടുത്തത്. പുഴാതി സ്വദേശികളായ രാഹുൽ, അർജുൻ എന്നിവരെയാണ് വളവട്ടം പോലീസ് പിടികൂടിയത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് സുവിശേഷ പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും പോലീസ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും RSS നേതാക്കൾ ആരോപിച്ചു. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിം ഫോറം കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. PC ജോർജ് MLA ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പദ്ധതിയായ ഗെയിലിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് PC ജോർജ് ആവശ്യപ്പെട്ടു. അദാനിക്കും അംബാനിക്കും കോടാനുകോടികൾ ലാഭമുണ്ടാക്കാനാണ് ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. ഇതിന് കേരള സർക്കാർ ചൂട്ടുപിടിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഗെയിൽ പദ്ധതിക്ക് പിറകിൽ നടക്കുന്നതെന്നും CBI അന്വേഷിക്കണമെന്നും PC ജോർജ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ചങ്കം കരണം കടിച്ചു പറിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് മര്യാദയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗെയിൽ എന്ന് പറയുന്ന ഒരു മുഖം വെറും മുഖം കൂടിയാണ്. വ്യാസമോട്ടം ഇന്ത്യക്ക് എന്താണ് ഉത്തരവാദിത്വം ഈ പൈപ്പ് ലൈനുമായി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നും കരിവള്ളൂർ, പുത്തൂർ, ആലപ്പറമ്പ്, എരമം, കടന്നപ്പള്ളി, പരിയാരം, അമ്മാനപ്പാറ എന്നീ ജനവാസമേറിയ സ്ഥലങ്ങളിലൂടെയാണ് വാതക പൈപ്പ് ലൈൻ കണ്ണൂരിൽ എത്തുന്നത്. സ്ഥലം മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങാതെ 10% രൂപ കൊടുത്ത് ഉപയോഗ അവകാശം മാത്രമാണ് വാങ്ങുന്നത്. സുരക്ഷാ പ്രശ്നമുയർത്തുന്ന പദ്ധതിയായതിനാൽ ഏറ്റെടുത്ത സ്ഥലങ്ങൾ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അന്യാധീനപ്പെട്ടു പോകുമെന്നും വിക്ടിംസ് ഫോറം പ്രവർത്തകർ പറയുന്നു. വിക്ടിംസ് ഫോറം ജില്ലാ കൺവീനർ UK സെയ്ദ്, സംസ്ഥാന വൈസ് ചെയർമാൻ A ഗോപാലൻ, പെമ്പിളയൊരുമെ നേതാവ് ലിസി സണ്ണി, RMP നേതാവ് N വേണു, ആം ആദ്മി നേതാവ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, വെൽഫെയർ പാർട്ടി നേതാവ് പള്ളിപ്പുറം പ്രസന്നൻ, SDPI നേതാവ് അബ്ദുൾ ജബ്ബാർ, സോളിഡാരിറ്റി നേതാവ് ഫിറോസ് ചക്രക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. 3-സ്റ്റാർ ബാറുകൾ തുറക്കാൻ പിണറായി സർക്കാർ തന്റെയിടം കാണിക്കണമെന്ന് PC ജോർജ് MLA കണ്ണൂരിൽ പറഞ്ഞു. വകുപ്പ് മന്ത്രിയുമായി സഹകരിച്ചു പോകാൻ തയ്യാറാകാത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരിയെ മാറ്റിയത് ന്യായമായ കാര്യമാണെന്നും PC ജോർജ് പറഞ്ഞു. അതുകൊണ്ട് മച്ചങ്കരയെ മാറ്റിയത് വളരെ ന്യായമായ കാര്യമാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി തന്നെ വളരെ വ്യക്തമായി തച്ചങ്കരയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ മാറ്റുകല്ലാതെ മറ്റൊരു മാർഗം പിണറായി വിജയനില്ല മുഖ്യമന്ത്രിക്ക്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ തച്ചങ്കരി ജനാധിപത്യത്തിന് വഴങ്ങാത്ത ആളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇച്ചിരി എടുത്തിയാട്ടുണ്ട്. അതായത് ഈ പാല് തരുന്ന പശു വേലിയാടും എന്ന് പറഞ്ഞ പോലെ കഴിവുകളുള്ളവനാണ്. ആ കഴിവൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വേലിയും ചാടും, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാറ്റത് നന്നായി, കുറ്റം പറയണ്ട. അല്ല, ഒരു ട്രാൻസ്പോർട്ട് വകുപ്പ് നന്നാകാൻ മന്ത്രിയുമായി സഹകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വരണം. പിന്നെ അതല്ലെന്ന് അപ്പനേക്കായി വലിയ മകനുണ്ടായാൽ കുഴപ്പമാണ്. ജനാധിപത്യമല്ല, ജനാധിപത്യം ആകുമ്പം അപ്പൻ അപ്പനാണ്, മകൻ മകനുമാണ്. ഇത് അപ്പനേക്കായി വലിയ മകനുണ്ടായ വലിയ പ്രശ്നമല്ല, ഇവിടെ ഉണ്ടായതാവാം. അതുകൊണ്ട് മാറ്റത് നന്നായി. മദ്യം വിഷമാണ്, മദ്യപിക്കുന്ന പിതാവ് കുടുംബത്തിന് ശത്രുവാണ്. പക്ഷേ ഞാൻ പറയുന്നു, 3-സ്റ്റാർ ഹോട്ടൽ മുതൽ മദ്യം കൊടുക്കാൻ അനുവാദം കൊടുക്കണം. ആ മദ്യ രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാൻ തൻ്റെ ഇടം പിണറായി കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒരു മടിയില്ല പറയാൻ. ഒരു 3-സ്റ്റാർ ഹോട്ടലാണെങ്കിൽ കൊടുക്കണം തീരും.
എന്നിട്ട് മദ്യം ഘട്ടഘട്ടമായി കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ വഴിവെക്കൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഔട്ട്ലെറ്റുകളില്ലേ, അത് കുറയ്ക്കണം. അതിലൂടെ ആ മനുഷ്യൻ പോയി കുടിച്ചാവുന്നത് അത് കുറയ്ക്കട്ടെ. എന്നിട്ട് 3-സ്റ്റാർ കൊടുക്കട്ടെ, കാശുള്ളവും കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഇതിപ്പോൾ വലിയ അപകടകരമായ നിലയല്ലേ. അതുകൊണ്ട് മദ്യം സംബന്ധമായി ശക്തമായ ഇടപെടലുകൾ പൊതു ചർച്ചയ്ക്ക് വിഷയമുപയോഗിച്ച് അടുത്ത മാർച്ച് മാസത്തിലെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നടുവിലിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച സംഭവം, രണ്ടു പേർ അറസ്റ്റിൽ. പുതിയകത്ത് സിറാജിനെ ആക്രമിച്ച കേസിൽ വിപിൻ, സനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 5 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 നടുവിൽ മാവേലി സ്റ്റോറിന് സമീപത്തായിരുന്നു സംഭവം. കാറിൽ മാരകായുധങ്ങളുമായി എത്തിയ ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് സിറാജും അക്രമി സംഘവും തമ്മിൽ ബൈക്ക് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായതായി പറയുന്നു. തലയ്ക്കും കൈക്കും പരിക്കേറ്റ സിറാജ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പയ്യന്നൂരിൽ 2 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസുകൾ CBI അന്വേഷിക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ CPM അക്രമവിരുദ്ധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നരുവിലെ കൊലപാതകം നടത്തിയത് BJP പ്രവർത്തകരല്ലെന്നും ഇതിനു പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും വി മുരളീധരൻ പറഞ്ഞു. BJPക്കാരെ കൊന്നാൽ മാത്രമേ CBI അന്വേഷിക്കൂ എന്ന പരാതി ഉന്നയിക്കുന്നവരാണല്ലോ CPM. ഇവിടെ പയ്യന്നൂരിൽ നടന്ന CPM പ്രവർത്തകൻ ധനരാജിന്റെയും BJP പ്രവർത്തകൻ രാമചന്ദ്രന്റെയും കൊലപാതക കേസുകൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയാണ്. രണ്ട് കേസുകളിലും ഗൂഢാലോചനകൾ പുറത്തുവരട്ടെ. ഈ രണ്ട് കേസുകളും നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെങ്കിൽ കേരളത്തിന്റെ പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുക, നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ RSS കൊല്ലപ്പെട്ടാൽ മാത്രം CBI അന്വേഷണം നടത്തുന്നതിന് പകരം ഞങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ കേസും CBIക്ക് വിടണം. ഞങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് കേസുകളും CBI അന്വേഷിക്കട്ടെ. ഞങ്ങള് രാമചന്ദ്രന്റെ കൊലപാതകം മാത്രം കേരളത്തിലെ പോലീസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് CBI അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് TRamakrishnan അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശൻ, KSurendran, ജില്ലാ പ്രസിഡന്റ് C.സത്യപ്രകാശ്, CK രമേശൻ, K.ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തങ്ങൾ പങ്കടത്ത് പണിയെടുക്കുന്നത് വരമ്പത്ത് നിൽക്കുന്ന യജമാനന്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങാനല്ല, പൊന്നു വിളിയിക്കാനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന CPM നേതാക്കളുടെ പ്രസ്താവനയോട് പയ്യന്നൂരിൽ പ്രതികരിക്കുകയായിരുന്നു MT രമേശ്. എല്ലാവരും പ്രതികാരം സ്വയം ചെയ്യണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പാടത്ത് പണി ചെയ്താൽ വരമ്പത്ത് കൂലി കിട്ടുമെന്ന്. ഞങ്ങൾ പാടത്ത് പണിയുന്നവരെ തർക്കമൊന്നുമില്ല. പാടത്തല്ലാതെ പിന്നെ കരയിൽ പോയി പണിയാൻ പറ്റുമോ? പാടത്ത് പണിയുന്നവർ തന്നെയാണ്. ആ പാടത്ത് പണി തൽക്കാലം നിർത്താനും ഞങ്ങൾ ഉദ്ദേശിക്കുക. പക്ഷെ പാടത്ത് പണിത് വരമ്പത്ത് നിൽക്കുന്ന യജമാനന്റെ കയ്യിൽ പോയി കൂലി മേടിക്കാനല്ല, ഞങ്ങൾ പണിയുന്ന പാടത്ത് 100 മേനി പൊന്നു കൊളയിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമിക്കുന്നത്. അത് ഞങ്ങൾ നിർത്താനൊന്നും പോകുന്നില്ല. പിണറായിൽ എക്സൈസ് സംഘത്തിന് നേരെ നടന്ന അക്രമം, ഒരാൾ അറസ്റ്റിൽ. വെണ്ടുട്ടായി സ്വദേശി മടയൻ്റെവിടെ പ്രകാശനാണ് പിടിയിലായത്. അക്രമത്തിൽ 3 എക്സൈസ് ജീവനക്കാർക്ക് പരിക്കേറ്റിരുന്നു. പൊതുസ്ഥലത്തെ പുകവലി ചോദ്യം ചെയ്തതിനായിരുന്നു കയ്യേറ്റം. ഇന്നലെ രാത്രി 7:30 പിണറായി ഓലയമ്പലം ബസാറിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പരിശോധനയ്ക്കെത്തിയതായിരുന്നു എക്സൈസ് സംഘം. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രകാശനോട് പിഴ അടയ്ക്കാൻ പിണറായി ഡിവിഷൻ എക്സൈസ് ഇൻസ്പെക്ടർ അഭിദാസൻ ആവശ്യപ്പെട്ടു. എന്നാൽ പിഴ അടയ്ക്കാൻ കൂട്ടാക്കാതെ പ്രകോപിതനായ ഇയാൾ തൊട്ടടുത്ത കടയ്ക്ക് സമീപത്ത് നിന്ന് പട്ടിക കഷ്ണവുമായി വന്ന് ആക്രമിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ TV രാമചന്ദ്രൻ, പ്രിവന്റീവ് ഓഫീസർ PK ഷിബു, സിവിൽ എക്സൈസ് ഓഫീസർ O.ലിമേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പന നിയമവിധേയമല്ലെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കണ്ണൂരിൽ പറഞ്ഞു. നിശ്ചിത കെട്ടിടത്തിൽ മദ്യവിൽപ്പന നടത്താനാണ് എക്സൈസ് അനുമതി നൽകുന്നത്. ഓൺലൈനായാൽ 20 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യം വിൽക്കരുതെന്ന നിയമം നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഋഷിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഇനി ഞങ്ങളേതുമായി ഇത് യാതൊരു ബന്ധമില്ല. ഞങ്ങൾ ആരോടും പെർമിഷൻ കൊടുത്തിട്ടുമില്ല. ദിസ് ഈസ് ഇത് പത്രക്കാരിൽ ചോദിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അല്ലെ, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ആരോടും ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. കൊടുക്കാൻ പറ്റുന്നുമില്ല. അത് എനിക്കറിയില്ല. ഞാൻ എക്സൈസ് കമ്മീഷണറല്ലേ. അടുണ്ടോ കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. സാധനം എടുക്കുക, പൈസ തിരിച്ച് എടുക്കുക. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ അങ്ങനെ ആവില്ലല്ലോ. നമുക്ക് ക്യാഷ് പിന്നെ അല്ലേ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോകും. പിന്നെ ആ സമയത്ത് സാധനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ സാധനം വന്ന ശേഷം ക്യാഷ് ചിലപ്പോൾ അയക്കാതെ ഇരുന്നാലോ. ഒന്ന്
രണ്ടാമത്തെ 21 വയസ്സുകാർക്ക് മാത്രം 21 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. അവിടെ ആർക്കും വേണമെങ്കിലും ഓർഡർ കൊടുക്കാം, 10 വയസ്സുകാരന് വേണമെങ്കിലും ഓർഡർ കൊടുക്കാമല്ലോ. പുതിയ തെരുവിൽ മോഷണ ശ്രമത്തിനിടെ 2 പേർ അറസ്റ്റിൽ. പാപ്പനശ്ശേരി വെസ്റ്റിലെ സുരേഷ് നടരാജൻ, വെങ്കടേഷ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ പട്രോളിംഗിനിടെ പോലീസ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇവർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ്. പുതിയ തെരു ബിവറേജ് ബിൽഡിംഗിനടുത്ത മോഷണ ശ്രമത്തിനിടെ പാപ്പിനിശ്ശേരി വെസ്റ്റിലെ സുരേഷ് നടരാജൻ, തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയും ഇപ്പോൾ പാപ്പിനിശ്ശേരിയിൽ താമസക്കാരനുമായ വെങ്കടേഷ് എന്നിവരെയാണ് വളപട്ടണം SI ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ 5 പെട്രോളിംഗിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇവർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തുവന്നതായിരുന്നു. കോഴിക്കോട് ജയിലിൽ നിന്ന് 6 മുമ്പ് ശിക്ഷ അനുഭവിച്ച് പുറത്തുവന്നയാളാണ് വെങ്കടേഷ്. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുൾപ്പെടെ നിരവധി മോഷണങ്ങൾ നടത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ശിക്ഷാ കാലാവധി കഴിഞ്ഞിറങ്ങിയതാണ് സുരേഷ് നടരാജൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് കണ്ണൂർ ആൻഡ് തലശ്ശേരി. പുഴാതിയിൽ സുവിശേഷ പ്രവർത്തകർക്ക് നേരെ അക്രമം. 2 RSS പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പുഴാതി സ്വദേശികളായ രാഹുലും അർജുനും. 12 പോലീസ് കേസെടുത്തു. നടുവിലിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച സംഭവം. 2 അറസ്റ്റിൽ. 5 കേസ്. പിണറായിൽ എക്സൈസ് സംഘത്തിന് നേരെ നടന്ന അക്രമം. പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതിയ തെരുവിൽ മോഷണ ശ്രമത്തിനിടെ 2 പിടിയിൽ. ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിംഗ് ഫോറം കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പദ്ധതിയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട. അഴിമതി പദ്ധതിയായ ഗെയിലിന് കേരള സർക്കാർ ചൂട്ടുപിടിക്കുകയാണെന്ന് PC ജോർജ് MLA. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സാഫിയ അക്കാദമി ഓഫ് ഏവിയേഷൻ സ്റ്റഡീസ് SAS. ഓണക്കോടിയോടൊപ്പം 1.5 crore കല്യാൺ സിൽക്സ്. ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ്പോർട്ട് കോർണർ, കണ്ണൂർ. കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 15 വരെ 10% to 50% വരെ ഡിസ്കൗണ്ടോടുകൂടി അനശ്വര സിൽക്സിൽ കർക്കിടക കിഴിവ്. ഡിസൈൻ സെലിബ്രേറ്റ്, ജയസ്പോൾ ജംഗ്ഷൻ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. GITD കേരളത്തിലെ No. 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഗീതാഞ്ജലി കോളേജ് ഓഫ് ബ്യൂട്ടി സയൻസ്, മുഫീദ കോംപ്ലക്സ്, തക്കാട് റോഡ്, കണ്ണൂർ 2. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാടു, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. 2 സ്വർണ സമ്മാനങ്ങളുമായി ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് വെഡിംഗ് ഫെസ്റ്റ് July 10 to October 10. ഡ്യൂറഷൈൻ സ്റ്റീൽ റൂഫ് ആൻഡ് വോൾ ട്രീ, ഒരു ടാറ്റാ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ജീവിതങ്ങൾക്ക് സ്റ്റീൽ കൊണ്ട് വർണ്ണം പകരുന്നു. ഓറഞ്ച് ഗ്രൂപ്പ് വുഡൻ ഡോർസ്, മേലച്ചുവ ജംഗ്ഷൻ, കണ്ണൂർ. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ആസൂത്രണ അവലോകന യോഗം ചേർന്നു. കണ്ണൂർ ജില്ലയിലെ സവിശേഷതകൾ നിലനിർത്തിയുള്ള വികസന പദ്ധതികളാണ് ആവശ്യമെന്ന് VK രാമചന്ദ്രൻ പറഞ്ഞു. ദാറ്റ് ഹെൽപ് ദ പീപ്പിൾ. ദ സെക്കൻഡ് ഈസ് ഇവാലുവേറ്റിംഗ് സ്പെസിഫിക് പ്രോജക്ട്സ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ആൻ എൻഹാൻസ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് തിങ്ക് എൻഹാൻസ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ത്രൂ എൻ എയർപോർട്ട് ദാറ്റ് മേ ഹാവ് it can and will have effects on the economy as a whole. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിനെ സമഗ്ര മാലിന്യ വിമുക്ത പഞ്ചായത്താക്കുന്നു. ഇതിന്റെ ഭാഗമായി ചക്രക്കലിൽ മലിനീകരണത്തിനെതിരെ മനുഷ്യ ചങ്ങല തീർത്തു. KK രാകേഷ് MP ഉദ്ഘാടനം ചെയ്തു. ചെമ്പിലോട് പഞ്ചായത്തിനെ സമഗ്ര മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന്റെ വിളംബരമായി സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ 100 പേർ പങ്കെടുത്തു. മനുഷ്യ സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് മാലിന്യമെന്നും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്നും KK രാകേഷ് MP പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് TV ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MC മോഹനൻ, MP അനിൽകുമാർ, NN അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഏതാണ്ട് പ്രതിവർഷം 25,000 പുതിയ ക്യാൻസർ രോഗികൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഒരു 15 ശേഷം കഴിഞ്ഞ വർഷം ഇതേ RCC മറ്റൊരു പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ പറയുന്നത് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ഇപ്പോഴും പ്രതിവർഷം 25,000
അത് 50,000 കണ്ട് വർദ്ധിക്കുന്നുവെന്നാണ്. അപ്പോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുന്നത്? എടക്കാട് ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെയും വെളിയാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്ഷീരസംഗമത്തിന് തുടക്കമായി. കന്നുകാലി പ്രദർശന മത്സരം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു. നാളെ നടക്കുന്ന സെമിനാർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പാൽ ഉൽപാദനത്തിൽ കേരളം സ്വയം പര്യാപ്തമാകണമെങ്കിൽ ക്ഷീരകർഷകരുടെ കൂട്ടായ്മ അത്യാവശ്യമാണ്. ക്ഷീരകർഷകരിൽ പരമ്പരാഗത രീതിയും ആധുനിക രീതിയുടെയും ഒത്തുചേരൽ അനിവാര്യമാണെന്നും വെള്ളൂർ രാജൻ പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോഴും ആ ഉൽപാദനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പങ്കെത്ര? നമുക്കറിയാം, നമ്മളിപ്പോഴും പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാലുകൾ ഇറക്കുമതി ചെയ്താണ് നമ്മുടെ നിത്യോപയോഗ ഇതൊരു ഉൽപ്പന്നമായ പാല് ആവശ്യം തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവശ്യത്തെ മുതലെടുത്തുകൊണ്ട് അന്യസംസ്ഥാനത്തിൽ നിന്ന് ചണ്ടിപ്പാലുകളൊക്കെ വന്ന് ആളുകൾക്ക് നല്ല പാലിന് പകരം മോശം പാല് നൽകുന്ന ഒരവസ്ഥയുമുണ്ട്. ക്ഷീരമേഖലയെ കോർത്തിണക്കിക്കൊണ്ടുള്ള തത്സമയ ചോദ്യോത്തര പരിപാടി ഗവ്യജാലകം നടന്നു. കാഞ്ഞിരോട് ക്ഷീരസംഘം പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷത വഹിച്ചു. എടക്കാട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എം വി ജയൻ, ക്ഷീരവികസന ഓഫീസർ പി ബി ആമിന, കെ പ്രമോദ്, പി പി അശോകൻ, എം കുമാരൻ, എൻ വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കന്നുകാലി പ്രദർശന മത്സരം കർഷകർക്ക് വേറിട്ട അനുഭവമായി. എളയാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പരിസരത്ത് നടന്ന കന്നുകാലി പ്രദർശനത്തിൽ കാസർകോട് കുള്ളൻ ജേഴ്സി ഇനത്തിലുള്ള പശുക്കൾ അണിനിരന്നു. എളയാവൂർ നിവാസികൾക്ക് ഇത് തീർത്തും പുതിയ അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും പ്രദേശത്തെ ക്ഷീരകർഷകർക്ക് തങ്ങൾ പരിപാലിക്കുന്ന പശുക്കളുമായി കന്നുകാലി പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത പരിഗണനയുടെ സന്തോഷം അവർ മറച്ചുവെച്ചില്ല. ജേഴ്സി, എച്ച് എഫ്, സുനന്ദിനി വിഭാഗങ്ങൾക്കൊപ്പം കേരളത്തിന്റെ തനത് പശുവായ കാസർകോട് കുള്ളനും പ്രദർശനത്തിലുണ്ടായി. ആദായകരമാകുന്നതിനപ്പുറം ആനന്ദകരമായ പശു വളർത്തലിന്റെ നേരനുഭവങ്ങളാണ് ഇവർ പങ്കുവച്ചത്. കറവപ്പശു, കന്നുകുട്ടി, കിടാരി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കറവപ്പശു വിഭാഗത്തിൽ 19, കിടാരി വിഭാഗത്തിൽ 13, കന്നുകുട്ടി വിഭാഗത്തിൽ 17 പശുക്കൾ അണിനിരന്നു. 1, 2, 3 സ്ഥാനം നേടിയ പശുക്കളെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മണികെട്ടി ആദരിച്ചു. സോഷ്യലിസ്റ്റ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് ജനാധിപത്യ കേരളം ആനുകാലിക പ്രതിസന്ധികൾ സെമിനാർ സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ പി സി ജോർജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപിള്ളിയെ ഓർമ്മിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് കേരളത്തിലെ പുത്തൻ കമ്മ്യൂണിസ്റ്റുകാർ. കൃഷ്ണപിള്ളിയുടെ മരണത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിച്ചത് എന്നും പി സി ജോർജ് പറഞ്ഞു. ഇവിടുത്തെ പിന്നോക്കക്കാരനെയും പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും ഉൾപ്പെടെയുള്ള ജനസമൂഹത്തിന് തൊഴിലാളി വർഗത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന് കാണിച്ചു കൊടുത്ത് കമ്മ്യൂണിസം ഒരാശയം മാത്രമല്ല ഒരു ജീവിതമാക്കി മാറ്റിയ സാവ് കൃഷ്ണപിള്ള ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതും ഓർക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് ദേശാഭിമാനി മാത്രമല്ല കേരളത്തിൽ അമോളം ഇമോളം സാവ് കൃഷ്ണപിള്ളയെ ഓർക്കുന്നവരാരൊക്കെ ഉണ്ട് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു. കണ്ണൂരിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് എല്ലാ വീട്ടിലും പോയി നേഴ്സന്മാർ കണക്കെടുക്കുമെന്നാണ് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടിലും പോയതായി എനിക്കറിയില്ല. ആർ എം പി സെക്രട്ടറി എൻ വേണു കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി, കെ കെ രമ, പെമ്പിള്ളയോരുമേ പ്രവർത്തകരായ ലിസി സണ്ണി, രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ പി യശോദ ടീച്ചറുടെ ജന്മശതാബ്ദി ആഘോഷം കേരള മഹിളാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ ചേംബർ ഹാളിൽ നടക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം NFIW ദേശീയ ജനറൽ സെക്രട്ടറി ആലിരാജ നിർവഹിക്കും. പന്നിട്ട് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. മലയാളത്തിന്റെ ആദ്യത്തെ സ്വന്തം ലേഖിക എന്ന നിലയിലുള്ള യശോദ ടീച്ചറുടെ മാധ്യമരംഗത്തെ സംഭാവനകളെ അനുസ്മരിച്ച് മാധ്യമ പ്രവർത്തനം അന്നും ഇന്നും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ പരിപാടിയോട് അനുബന്ധിച്ച് തന്നെ ഒരു സെമിനാർ നടത്തുന്നുണ്ട്. പിന്നെ മാധ്യമ പ്രവർത്തനം അന്നും ഇന്നും എന്ന വിഷയത്തെ കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല എഴുത്തുകാരിയായിട്ടുള്ള രേവതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സിന്ധു സൂര്യകുമാർ, ഗീതാ നസീർ തുടങ്ങിയിട്ടുള്ള ദൃശ്യ മീഡിയ, വിഷ്വൽ മീഡിയ ഉള്ളവരും പ്രിന്റ് മീഡിയ ഉള്ളവരൊക്കെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്.
കനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് തളാപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെയും ഭവന വാഹന വായ്പാ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം മേയർ ഇ പി ലത നിർവഹിച്ചു. ജില്ലാ തായ്ക്കോണ്ടോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 18-ാമത് സംസ്ഥാന ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി മങ്ങാട്ടുപറമ്പ് സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 350-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് നാളെ രാവിലെ 11:30 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ടി വി രാജേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജൂനിയർ തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 350-ഓളം കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സംഘാടന സമിതി വിളിച്ചു ചേർക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കായിക താരങ്ങളുടെ താമസ സൗകര്യങ്ങൾ തടിപ്പറമ്പ്, ധർമ്മശാല, അതുപോലെ സർവകലാശാല ക്യാമ്പസ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആലക്കോട് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 63 കുപ്പി വിദേശ മദ്യം പിടികൂടി. 3 പേർ അറസ്റ്റിൽ. ജയഗിരി സ്വദേശി അനുകുമാർ, വി യു രജി, സണ്ണി എന്നിവരെയാണ് കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യഷാപ്പിന് സമീപം വെച്ച് ഇന്നലെ രാത്രി 10 മണിയോടെ പിടികൂടിയത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ്, കണ്ണൂർ ആൻഡ് തലശ്ശേരി. പുഴാതിയിൽ സുവിശേഷ പ്രവർത്തകർക്ക് നേരെ അക്രമം. 2 RSS പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പുഴാതി സ്വദേശികളായ രാഹുലും അർജുനും. 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നടുവിലിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച സംഭവം. 2 പേർ അറസ്റ്റിൽ. 5 പേർക്കെതിരെ കേസ്. പിണറായിൽ എക്സൈസ് സംഘത്തിന് നേരെ നടന്ന അക്രമം പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതിയ തെരുവിൽ മോഷണ ശ്രമത്തിനിടെ 2 പേർ പിടിയിൽ. ഗ്യാസ് പൈപ്പ് ലൈൻ വിക്ടിം ഫോറം കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പദ്ധതിയിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട. അഴിമതി പദ്ധതിയായ ഗെയിലിന് കേരള സർക്കാർ ചൂട്ടുപിടിക്കുകയാണെന്ന് PC ജോർജ് MLA. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.